Bishop, located in Mamaroneck, New York. And our motto here is transparency, efficiency, and respect. Transparency, every deal will be totally transparent. Efficiency, we've made many investments to technology, to processes here, so that our customers will never waste time, waste money. Respect, we want to respect your time. We want to make sure that we get you in and out as fast as possible. Our service department is the largest in Westchester County. We're the only Toyota dealership in Westchester County that offers loaner cars every time you come for service. And we're here for you. Come see us. You're going to see why everyone is saying, I love this city. സ്വാഗതം. ഇന്നത്തെ മുഖാമുഖം പരിപാടിയിലേക്ക് ശ്രീ റോബിൻ ഇലക്കാടിനെയാണ് നാം ക്ഷണിച്ചിരിക്കുന്നത്. ഈ മലയാളിയുടെയും പ്രവാസി ചാനലിൻ്റെയും മുഖാമുഖം പരിപാടിയിലേക്ക് സ്വാഗതം. റോബിൻ ഇലക്കാട്ട്, ഇന്ന് സ്വാഗതം. ഇതിൽ നമ്മൾ അമേരിക്കയിൽ കുടിയേറിയവരാണ്, പക്ഷെ ഇപ്പോൾ അമേരിക്കയിൽ രണ്ടാമതൊരു കുടിയേറ്റം നടക്കുന്നുണ്ട്. പലരും അമേരിക്കയിൽ ന്യൂയോർക്കിലും ചിക്കാഗോയിലും അല്ലെ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ഉള്ളവർ ഹൂസ്റ്റൺ പിന്നെ ഈ ടെക്സസിലേക്ക് കുടിയേറി പോവുക എന്നൊരു പരിപാടി ഇപ്പം അടുത്ത കാലത്തായിട്ടുണ്ട്. അതിൽ ഈ കുടിയേറാൻ പോകുന്നവർ ഏറ്റവും കൂടുതൽ പോകുന്ന ഹൂസ്റ്റൺ അല്ലെങ്കിൽ ഡാലസ്. ഇനി ഹൂസ്റ്റണിൽ പോകുന്നവർ നോക്കുന്നത് ഒന്നുകിൽ ഷുഗർലാൻഡ് അല്ലെങ്കിൽ മിസൂറി സിറ്റി, ഈ രണ്ടിൽ എവിടെയെങ്കിലും ചെല്ലണം. അപ്പൊ ഈ രണ്ട് സ്ഥലങ്ങളാണ് നമ്മുടെയൊക്കെ ഒരു ഒരു ഇപ്പോഴത്തെ ഒരു കുടിയേറ്റ ഭൂമിയായിട്ട് മാറിയിരിക്കുന്നത്. അപ്പൊ അതിലെ പ്രധാന നഗരമായ മിസൂറി സിറ്റിയിലെ മേയറായിട്ടാണ് റോബിൻ ഇലക്കാട്ട് പിന്നെ മത്സരിക്കുന്നത്. ഇനി റോബിനെ പറ്റി പറയുമ്പോൾ പിന്നെ നാലാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ആണ് അദ്ദേഹം ഇവിടെ വന്നതെങ്കിലും ഇപ്പോഴും നല്ല പച്ച മലയാളം പറയുന്ന ആളാണ്. അതുകൊണ്ട് മലയാളത്തിൽ സംസാരിക്കാം, ഇംഗ്ലീഷിലും സംസാരിക്കാം, മലയാളം തീരെ മറന്നുപോയിട്ടില്ല. അല്ല, മലയാളം ഏറ്റവും ഭംഗിയായിട്ട് സംസാരിക്കുന്നവരിൽ ഒരാളാണ്. കെ പി ജോർജും അങ്ങനെ തന്നെ, പക്ഷെ അദ്ദേഹം കുറച്ചുകൂടെ പ്രായമായിട്ട് വന്നതാണെന്ന് മാത്രം. ഈ റോബിൻ ഇലക്കാടിനെ പറ്റി ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഈ സിറ്റി കൗൺസിലറായിട്ട് അവിടെ സിറ്റി കൗൺസിലറായിട്ട് 6 വർഷം സേവനം അനുഷ്ഠിച്ചു. അതിനുശേഷം ആ രംഗം വിട്ട് 2014 രംഗം വിട്ടു. 5-6 വർഷം മുമ്പ് രംഗം വിട്ടു, സ്വന്തം ബിസിനസ്സും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോവുകയാണ് ചെയ്തത്. സാമാന്യത നമുക്കറിയാം, എന്തെങ്കിലും ഒരു അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അതിൽ കടിച്ചു തൂങ്ങുക, ആജീവനാന്തം കടിച്ചു തൂങ്ങുക എന്നുള്ളതാണ് ഒരു മലയാളിയുടെ സ്വഭാവം. അതിപ്പോ ഫൊക്കാനായിലാണേലും ഹോമായിലൊക്കെ ആണെങ്കിലും നമ്മൾ നിരന്തരം കാണുന്നതാണ്. അപ്പം അവിടെയാണ് യാതൊരു അധികാരമോ അല്ലെങ്കിൽ പണമോ ഒന്നുമില്ല. എന്നിട്ടുകൂടി ഇതല്ല സിറ്റി കൗൺസിലർ പറഞ്ഞ ഉത്തരവാദിത്തമുള്ള സ്ഥാനമാണ്, കാര്യപ്പെട്ട ഒരു സ്ഥാനമാണ്. ആ സിറ്റി ഭരിക്കുന്ന 4-5 പേരിൽ ഒരാളാണ്. എന്നിട്ടും ആ രംഗം വിട്ടിട്ട് സ്വന്തം കാര്യങ്ങളിലേക്ക് പോവുകയാണ് ചെയ്തത്. അതിനുശേഷം അദ്ദേഹം ഇപ്പോഴാണ് തിരിച്ചു വരുന്നത്. തിരിച്ചു വരുന്നതിന് കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ടും അവിടെ 2 പതിറ്റാണ്ടിലേറെ അവിടെ മേയറായിരുന്ന വ്യക്തി കഴിഞ്ഞ ഇലക്ഷനിൽ തോറ്റു. പകരം വന്ന മേയർ യോളന്റ ഫോർഡ്. അവരുടെ പ്രകടനം തീരെ മോശം. ജനങ്ങളെല്ലാം അവരുടെ പ്രവർത്തനത്തിൽ പിന്നെ നിരാശരായി. അപ്പോഴത്തേക്ക് ഫലത്തിൽ റോബിനെ ഒന്ന് തിരിച്ചു വിളിക്കുകയാണ് ചെയ്തത്. ഒരു വിഭാഗം ആളുകൾ റോബിനൊന്ന് തിരിച്ചു വരണം, റോബിനൊന്ന് തിരിച്ചു വരട്ടെ. അപ്പൊ എനിക്കറിയാവുന്ന അന്ന് പിന്നെ റോബിനെ കാണുമ്പോൾ ഇല്ലായിരുന്നു. പിന്നെ ഇനി താടിക്ക് തന്നെ പിന്നെ കളറൊന്നും ഇല്ലായിരുന്നു. പിന്നെ വെള്ളനിറം പിന്നെ പെപ്പർ സോൾട്ട് ആൻഡ് പെപ്പർ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ അദ്ദേഹം ആ ഒരു പച്ച മനുഷ്യനായിട്ട് തന്നെയാണ് നമ്മുടെ രംഗത്ത് നിൽക്കുന്നത്. അങ്ങനെ കളറ് വരുത്താനോ ഈ 47-ാം വയസ്സിൽ ആ 47-ൻ്റെ പക്വത കാണിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. നല്ല പിന്തുണയാണ് ലഭിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം അവിടുത്തെ നടക്കുന്ന ഇലക്ഷനെ പറ്റി അവിടുത്തെ പൊതുവിലുള്ള കാലാവസ്ഥയെ പറ്റിയും. ഇപ്പോ എന്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്, കോവിഡ് എങ്ങനെയാണ്? കോവിഡ് ഇപ്പം ടെക്സസിൽ കൂടി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. മിസൂറി സിറ്റിയിലെ സ്ഥിതി എന്താണ്? കേൾക്കുന്നില്ല. ഓഡിയോ ഓഫ് മ്യൂട്ട്. ഓക്കെ, നോ.
ഓക്കെ. പിന്നെ ഈ മിസൂറി സിറ്റിയെ പറ്റി പറയുമ്പോൾ പിന്നെ ഒരു പിന്നെ ഈ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്സ്കെയിൽ സിറ്റികളിൽ ഒന്നാണ്. പിന്നെ എല്ലാവിധ സൗകര്യങ്ങളും ഏറ്റവും അധികം പിന്നെ ഏറ്റവും അധികം മെച്ചപ്പെട്ട സ്കൂളുകളും ഒക്കെ ഉള്ള സ്ഥലമാണ്. ആ അർത്ഥത്തിലാണ് നമ്മളെല്ലാം അങ്ങോട്ട് പോകാനായിട്ട് അവിടെയൊക്കെ താമസിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഷുഗർലാൻഡും മിസൂറി സിറ്റിയും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാഫോർഡ് ഉണ്ട്. ഇങ്ങനെ കുറെ സിറ്റികളാണ് അവിടെ കൂടുതലും നമ്മുടെ മലയാളികളെയൊക്കെ ഇരിക്കുന്നത്. അപ്പൊ ആ സ്ഥലത്ത് മിസൂറി സിറ്റിയില് വലിയ മാറ്റങ്ങൾ കളമൊരുക്കിയ ഒരു വ്യക്തിയാണ് റോബി നെൽകാട്ട്. അദ്ദേഹത്തിന്റെ പ്രവൃത്തി പറയുകയാണെങ്കിൽ ഈ നമ്മളറിയാവുന്ന ഈ നമ്മുടെ ഇന്ത്യ സ്വഭാവം ഉണ്ട്, ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് ചാടിക്കേറിയും മത്സരിക്കുക കോൺഗ്രസ്മാനായിട്ടും അല്ലെങ്കിൽ അസംബ്ലിമാനായിട്ടും. അതല്ലാതെ നേരെ മറിച്ച് റോബിൻ തുടങ്ങുന്നത് അവിടെ ആ കോളനി ലൈക്സ് അവിടെ ആ നെയ്ബർഹുഡ് അവിടെയാണ് ആ കോളനിയിലെ ജനങ്ങളുടെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിലൂടെയാണ് അദ്ദേഹം രംഗത്ത് വരുന്നത്. പിന്നീട് അവിടെ പാകിസ്ഥാൻ റിക്രിയേഷൻ കമ്മീഷനിൽ വന്നു. അതിനുശേഷമാണ് ഇലക്ഷനിലേക്ക് വരുന്നത്. അപ്പൊ പടിപടിയായിട്ടുള്ള ഒരു ഉയർച്ചയാണ്. ഓടിക്കേറി രാഷ്ട്രീയ രംഗത്ത് അങ്ങോട്ട് വലിയ ഒരാളാകുന്ന ഒരു സ്ഥിതിയായിരുന്നില്ല റോബിൻ കാണിച്ചത്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മുടെ പല ആളുകൾക്കും പറ്റുന്നതാണ്, അവർക്ക് വേരുകളില്ല, വേരുകളില്ലാതെ ചാടിക്കേറി അങ്ങോട്ട് ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കും, പടവുന്ന് താഴോട്ട് വീഴും. ഇനി ഈ ഇലക്ഷൻ നവംബർ 3 വരികയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, മലയാളികൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന കോൺഗ്രസിലേക്ക് ഇലക്ഷൻ ഉണ്ട്. ഒരുപാട് ഇന്ത്യക്കാർ കോൺഗ്രസിലേക്കും മറ്റ് പല സ്ഥാനങ്ങളിലേക്കും ഒക്കെ മത്സരിക്കുന്നുണ്ട്. എത്ര മലയാളികളാണ് ഇപ്രാവശ്യം മത്സരിക്കുന്നത്? കോൺഗ്രസിലേക്ക് ആരുമില്ല, പിന്നെ അസംബ്ലിയിലേക്ക് ഇവിടെ കെവിൻ തോമസ് രണ്ടാം തവണയും, പിന്നെ സെനറ്റിലേക്ക്. മറ്റ് സ്റ്റേറ്റുകളിലാണെങ്കിലും മലയാളികൾ കാര്യമായിട്ടില്ല. അവിടുന്ന് പിന്നെ ടോം ബിരിപ്പനുണ്ട്, പിന്നെ കാര്യപ്പെട്ട ഒരു പോസ്റ്റിലേക്കാണ് റോബിൻ പിന്നെ വരുന്നത്. അപ്പം മറ്റ് ആരുമില്ല എന്നുള്ളത് നമ്മുടെ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചോളം ദുഃഖകരമായ ഒരു കാര്യമാണ്. നമ്മുടെ മലയാളികൾ ആരുമില്ല, നമ്മൾ വലിയ പുള്ളികളാണ് താനും, നമ്മൾ ആഷ് പുഷ് എന്നൊക്കെ പറയുകയും ചെയ്യും. പക്ഷേ ഇവിടുത്തെ കാര്യങ്ങളിൽ നമ്മൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടിക്കൊണ്ടിരിക്കുന്നതല്ലാതെ ഇവിടുത്തെ കാര്യങ്ങളിൽ നമുക്കൊരു ശ്രദ്ധയിരുത്താനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സംഭാവന ചെയ്യാനോ നമുക്ക് കഴിഞ്ഞിട്ടില്ല. നേരെ മറിച്ച് മറ്റ് കമ്മ്യൂണിറ്റികൾ അവർ സാമ്പത്തികമായിട്ട് ഉയർന്നു, ഇപ്പൊ രാഷ്ട്രീയമായിട്ട് അവർ അധികാരം നേടുന്നു. അപ്പൊ ആ ഒരവസ്ഥയിൽ റോബിനെ പോലുള്ളവർ രംഗത്ത് വരുന്നത് നമ്മളെ സംബന്ധിച്ചോളം വലിയൊരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചോളം വലിയൊരു നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വലിയ അഭിമാനകരമായ കാര്യമാണ്. അതുകൊണ്ട് എല്ലാ മലയാളികളും ഒത്തൊരുമിച്ച് റോബിന് വേണ്ടി പ്രവർത്തിക്കണം. നമ്മൾ പ്രവർത്തിച്ചുകൊണ്ട് മാത്രം ജയിക്കത്തില്ല, എങ്കിൽ പോലും നമ്മൾ എല്ലാവരും കൂടി പിന്നെ മുന്നിട്ടിറങ്ങണം. പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഒരാളെ നമ്മളല്ലാതെ വേറെ ആരാണ് സപ്പോർട്ട് ചെയ്യുക? തീർച്ചയായിട്ടും നമ്മുടെ ആളുകളെ നമ്മൾ തന്നെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്തിരിക്കണം. അപ്പം എല്ലാവിധ പിന്തുണയും, ഞങ്ങളുടെ എല്ലാവിധ പിന്തുണയും റോബിനുണ്ട്, ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. ഇനി നമ്മുടെ പ്രധാനമായിട്ടുള്ള ചോദ്യം ഇതാണ്, കോവിഡ് ടെക്സസിൽ കൂടുന്നു, മിസൂറി സിറ്റിയിലെ സ്ഥിതി എന്താണ്? മിസൂറി സിറ്റിയിലെ ഇപ്പൊ കേസുകൾ വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. ഒരു കഴിഞ്ഞ 2-3 മാസം മുമ്പായിട്ട് ഉള്ളതിന്റെ ആ ഒരു എഫക്ട് ഇപ്പം വരുന്നില്ല. പിന്നെ പോളിംഗ് ലൊക്കേഷനിലൊക്കെ ആണെങ്കിൽ തന്നെ വളരെ സേഫ് ആണ്. കെ പി ജോർജ് ഇപ്പം ഫോർട്ട് വെയ്ൻ കൗണ്ടി ജഡ്ജ് ആണല്ലോ, അദ്ദേഹം മറ്റേ കർബ്സൈഡ് ആയിട്ടുള്ള പോളിങ്, അതേപോലെ അകത്തുള്ള സെക്യൂരിറ്റി, യുനോ ആൾക്കാർക്ക് ഒന്നും തൊടേണ്ട കാര്യമില്ല, സോഷ്യൽ ഡിസ്റ്റൻസിങ്, ഇതെല്ലാം നല്ല രീതിയിൽ നടക്കുന്നു. ഓക്കെ, നിങ്ങള് പിന്നെ റോബിനും കുടുംബവും നിങ്ങളുടെ ഫാമിലി പിന്നെ അമേരിക്കയിലുള്ള ഫാമിലി എല്ലാവരും സുരക്ഷിതരാണോ? ആർക്കെങ്കിലും ഒക്കെ കോവിഡ് ബാധിക്കുകയോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയോ ചെയ്തിരുന്നോ? സോഫാർ ഇല്ല. ആ, വെരി ഗുഡ്. ആയിക്കോട്ടെ. ഈ ഇലക്ഷൻ പ്രചാരണം എങ്ങനെ നടക്കുന്നു? ഇപ്പം ഏർലി വോട്ടിംഗ് അവിടെ തുടങ്ങിയല്ലോ, അവിടുത്തെ സ്ഥിതി എന്താണ്? ഇപ്പോൾ ഏർലി വോട്ടിംഗ് എത്ര ദിവസമായി തുടങ്ങിയിട്ട്? ഏർലി വോട്ടിംഗ് ട്യൂസ്ഡേയിലാണ് തുടങ്ങിയത്. അപ്പൊ ട്യൂസ്ഡേ തുടങ്ങിയപ്പോഴത്തേക്കിനും നല്ല ആളായിരുന്നു. ട്യൂസ്ഡേയില് നമ്മുടെ ലൈൻസ് ഒക്കെ ഒത്തിരി ബാക്കപ്പ് ആയിരുന്നു. പിന്നെ ഒരു ശകല ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു ട്യൂസ്ഡേ ആൻഡ് വെൻസ്ഡേ മോർണിംഗില്. അപ്പൊ അത് ഒരു 1-2 മണിക്കൂർ എടുത്തു അത് ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പൊ ആ സമയത്തുള്ള കുറച്ച് ആൾക്കാർക്ക് ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു, കാരണം ഒത്തിരി പേര് ലൈനിൽ നിന്നു, അപ്പൊ ഇത് മൂവ് ചെയ്യുന്നില്ല. അതാണ് ഒത്തിരി പേര് തിരിച്ചു പോയി, അവര് തിരിച്ച് പോളിലോട്ട് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ ഏർലി വോട്ടിംഗ് നമുക്ക് ഗുണകരമാണോ ദോഷകരമാണോ? ആക്ച്വലി ഗുണകരമാണ്, കാരണം നമ്മള് പോളിംഗ് കൂടുന്നതനുസരിച്ച്, ഇപ്പം ഫോർ എക്സാമ്പിൾ എന്റെ ഒരു സിറ്റുവേഷനിൽ പോളിംഗ് കൂടുന്നതനുസരിച്ച് ബെറ്റർ ആണ്, കാരണം നമുക്ക് ആൾക്കാർ കൂടുതൽ വരുന്നതാണ് എപ്പോഴും. ഒരു കാൻഡിഡേറ്റിനെ സമയത്തോളം ഇറ്റ്സ് ദ ബെസ്റ്റ് എനിക്ക് തോന്നുന്നത്,
കാരണം എല്ലാരും ഇറങ്ങി വോട്ട് ചെയ്യുന്നു, അപ്പം നമുക്ക് ജയിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ കുറച്ചുകൂടെ കൂടുതലുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ മൂന്ന് പേരാണല്ലോ നിങ്ങൾ ഈ മേയർ സ്ഥാനത്തേക്ക് നിൽക്കുന്നത്, ഈ മൂന്നില് അപ്പം പ്രധാന എതിരാളി ആരാണ്? എന്നെ സംബന്ധിച്ചോളം പ്രധാന എതിരാളിയായിട്ട് കാണുന്ന ആരാണ്? നിലവിലുള്ള മേയർ ആണോ മറ്റേ സ്ഥാനാർത്ഥിയാണോ ഫ്രെഡ് ടൈലർ ആണോ? അതില് നിലവിലുള്ള മേയർ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഇത് ഓപ്പോസിഷൻ. പിന്നെ ഫ്രെഡ് ടൈലർ എന്ന് പറയുന്ന ഒരാളും കൂടെ കൂടെ നിൽപ്പുണ്ട്. അദ്ദേഹത്തിന്റെ ഇത് മൂന്നാമത്തെ തേർഡ് ടൈം റണ്ണിങ് ആണ്. എല്ലാ മേയറിന്റെ ഇലക്ഷനിലും അദ്ദേഹം ഇങ്ങനെ ഇലക്ഷന് വേണ്ടി മുമ്പോട്ട് വരുന്നുണ്ട്. അപ്പം അത് ഒരു പ്ലസ് ആയിട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവര് തമ്മിൽ ഒരു നല്ലൊരു ഇത് ഒരു ഡിബേറ്റ് ഉണ്ട്, ഡിബേറ്റ് അല്ല നല്ലൊരു പോളിംഗ് ഡിഫറൻസസ് വരുന്നുണ്ട്. കാരണം ഫ്രെഡ് മേയറിന്റെ ഇത് വോട്ടുകൾ പിടിക്കുകയും മേയർ തിരിച്ചു പിടിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്റെ വോട്ട് നമുക്ക് സോളിഡ് ആണ്, 100% സോളിഡ് ആണ്, എന്നെ ഇങ്ങനെ പോകുന്നില്ല. അവിടുത്തെ ഒരു ഡെമോഗ്രാഫിക്സ് എങ്ങനെയാണ്? ഇവിടെ നമ്മുടെ മലയാളികളൊക്കെ ഇന്ത്യക്കാരൊക്കെ എത്ര പെർസെന്റ് വരും? നമ്മുടെ ഇവിടുത്തെ ഒരു ഡെമോഗ്രാഫിക് അനുസരിച്ച് 44% ആഫ്രിക്കൻ അമേരിക്കൻ, പിന്നെ ഒരു 35% ആണ് വൈറ്റ്, പിന്നെ ഒരു 20% ഹിസ്പാനിക്, 18.7 ആണ് എനിക്ക് തോന്നുന്നത് ഏഷ്യൻസ്. അതിനകത്ത് നമ്മൾ മലയാളികള് യുനോ ചൈനീസ് വിയറ്റ്നമീസ് ഇതെല്ലാം കൂടുന്ന ഒരു ഇതാണ്. ഈ ഏഷ്യൻ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് റോബിനുമായിട്ടുള്ള അവരുടെ പിന്തുണയുണ്ടോ? അവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടോ? അതോ പിന്നെ അവരുടെ ഞാൻ 2009 ഇലക്ഷൻ ജയിക്കുമ്പോ അന്ന് ഡിസ്ട്രിക്ട് ലെവലിൽ നിന്നാണ് ഞാൻ മത്സരിക്കുന്നത്. അപ്പൊ അന്ന് ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞു നിക്ക് യുനോ പേര് വെളിയിൽ വരുന്ന നല്ലതാണ്, അടുത്ത പ്രാവശ്യം ജയിക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മുടെ മലയാളികള് തീർച്ചയായിട്ടും വന്ന് അന്ന് വോട്ട് ചെയ്തുകൊണ്ടാണ് എനിക്കന്ന് ജയിക്കാനായിട്ടുള്ള ഒരു ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. കാരണം നമ്മുടെ ആ ഡിസ്ട്രിക്ട് ലെവലിൽ നിന്ന് നന്നായിട്ട് ഇപ്പൊ ചിലവർ തന്നെ എന്നോട് പറഞ്ഞു ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിന് അല്ലെ വോട്ട് ചെയ്ത് തിരിച്ചു വരുന്ന വഴിക്ക് പറഞ്ഞു അമേരിക്ക വന്നിട്ട് ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നത്, അപ്പൊ അത് അത് നിനക്കാണ് ആദ്യമായിട്ട് വോട്ട് ചെയ്തത്. അപ്പം അങ്ങനെ അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി ഇൻ ജനറൽ മലയാളീസ്, അത് മലയാളീസ് മാത്രമല്ല ദേശീയ കമ്മ്യൂണിറ്റി എല്ലാവരും ഇപ്പം ഈ അമേരിക്കയിലെ ഇലക്ഷനകത്ത് കുറച്ചുകൂടെ ഇൻവോൾവ് ആണ്. ഇപ്പം ട്രംപിന്റെ ആയിക്കോട്ടെ, ബൈഡന്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലോക്കൽ ലെവൽ ആയിക്കോട്ടെ, ഐ തിങ്ക് സോ മെനി മോർ പീപ്പിൾ ആർ മച്ച് മോർ ഇൻവോൾവ് ഇൻ ദി ഇലക്ഷൻ പ്രോസസ് നൗ. സോ വിച്ച് നമുക്കതൊരു നല്ലൊരു ബെനിഫിറ്റ് ആണ്. കാരണം കൂടുതൽ ആൾക്കാർ പോളിംഗിൽ പോകാൻ തുടങ്ങി, നമ്മളെ പുഷ് ചെയ്യാൻ തന്നെ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. സോ ദോസ് ആർ പോസിറ്റീവ്. അവിടെ ഈ ടെക്സസിലെ ഓവറോൾ സ്ഥിതി എന്താണ്? പിന്നെ പൊതുവില് അവിടെ സാധാരണയായിട്ട് ഒരു റെഡ് സ്റ്റേറ്റ് ആണ്, പക്ഷെ ഇപ്പോഴതിനൊരു ഒരു മാറ്റം ഉണ്ടെന്നൊക്കെ പറയുന്നു, അതിൽ എത്ര കണ്ട് ശരിയുണ്ട്? ഒരു അസസ്മെന്റ് എന്താണ് റോബിന്റെ ഒരു അസസ്മെന്റ് എന്താണ്? സ്റ്റേറ്റ് വൈഡ് ചേഞ്ചസ് വരുന്നുണ്ട്. കാരണം ഇപ്പൊ കാലിഫോർണിയ എന്നൊക്കെ ഒത്തിരി പേര് ഓസ്റ്റിൻ ടെക്സസിലോട്ടാണ് മൂവ് ചെയ്യുന്നത്, അതേപോലെ ഡാളസ്, അതേപോലെ ഹ്യൂസ്റ്റൺ, ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ചേഞ്ച് ഇപ്പം ഇപ്പൊ ഉടനെ വന്നില്ലെങ്കിൽ ഈ 2020 വന്നില്ലെങ്കിൽ 2022 വരും. കാരണം യുനോ എപ്പോഴും നമുക്കറിയാമല്ലോ ലാർജ് സിറ്റി ആയിട്ടിരിക്കുന്ന മെട്രോപോളിറ്റൻ സിറ്റിയിലാണ് കൂടുതലും ഡിവേഴ്സിറ്റി കൂടുതലുള്ളത്. അപ്പൊ അങ്ങനെയുള്ള സിറ്റികൾ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും എപ്പോഴും യുനോ ഡെമോഗ്രാഫിക്സ് വെച്ചും ഡെമോക്രാറ്റിക് പാർട്ടിക്കാണ് കുറച്ചുകൂടി ഇതുള്ളത്. പിന്നെ അവര് എനിക്ക് തോന്നുന്നത് ഡെമോക്രാറ്റിക് പാർട്ടി ഈസ് ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. അവരത് ബ്ലൂ ആക്കാൻ വേണ്ടി ഒത്തിരി ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ റിപ്പബ്ലിക്കൻ പാർട്ടി ഈസ് യുനോ അത്ര ആയിട്ടില്ല, അവര് ദേ നോട്ട് ട്രൈയിങ് ദേർ ഹാർഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, പിന്നെ ഇന്ന് ഇന്നിപ്പം എങ്ങനെയാണ് ഇലക്ഷൻ, ഇന്നിപ്പം എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? അതെ, ഞാനിപ്പോ നമ്മുടെ ഇലക്ഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലാണ്. അപ്പം നമ്മളവിടെ റോബോ കോൾസ് ആയിട്ട് വിളിക്കുന്നുണ്ട്, പിന്നെ അതേപോലെ ഇമെയിൽസ് വിടുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ഒത്തിരി പരിപാടികൾ നമ്മള് രാവിലെ മുതൽ ഇത് വൈകിട്ട് വരെ ഉണ്ട്. അപ്പൊ ഇവിടെ വോളണ്ടിയേഴ്സ് ഉണ്ട്. എനിക്ക് ക്യാമറ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ കാണിക്കാമായിരുന്നു. വോളണ്ടിയേഴ്സ് ഉണ്ട്, അതേപോലെ ഫോൺ വിളിക്കുന്നവരുണ്ട്, ഇമെയിൽസ് ലിങ്ക് ചെയ്യുന്നവരുണ്ട്, പിന്നെ മെയിലേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാരും നമ്മൾ ഇതായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്നത് തന്നെ മൊത്തത്തിൽ ഒരു വോളണ്ടിയേഴ്സിന്റെ ഒരു ഒരു സഹായത്തോടു കൂടിയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. സോ ഐ ഫീൽ റിയലി ഗുഡ് അബൌട്ട് ഇറ്റ്. ഈ നേരിട്ട് പോയി ആളുകളെ മീറ്റ് ചെയ്യുന്നത് അതെങ്ങനെയാ, അതെങ്ങനെയാണ് നടക്കുന്നത്? ഞാന് 2009 ഇലക്ഷനില്
മത്സരിക്കുന്ന സമയത്ത് ഏറ്റവും അധികം ബ്ലോക്ക് വാക്ക് ചെയ്തൊരു വ്യക്തിയായിരുന്നു ഞാൻ അന്നത്തെ സമയത്ത്. അപ്പൊ എന്റെ ഒരു ഫോർട്ടേ എന്ന് പറയുന്നത് എനിക്ക് ആൾക്കാരെ ചെന്ന് നേരിട്ട് കാണുക, ബെല്ലടിക്കുക, അവരുമായിട്ട് വർത്താനം പറയുക. അപ്പൊ ഒരു 2-3 മിനിറ്റിനകത്ത് നമുക്ക് ആൾക്കാരുമായിട്ട് സംസാരിക്കാനും ആ കണക്ഷൻ അല്ലെങ്കിൽ കണക്ട് ചെയ്യാനും നമുക്ക് പറ്റുന്നുണ്ട്. അപ്പൊ ഈ 2020-ലെ ഒരു ഏറ്റവും വലിയൊരു വ്യത്യസ്തമായ ഒരു എന്ന് പറഞ്ഞാൽ പാൻഡമിക് അല്ലെങ്കിൽ കോവിഡ് വന്ന് ഒത്തിരി ആൾക്കാര് ഇപ്പൊ നമുക്ക് ഡോറിൽ ചെല്ലാനായിട്ട് ഒരു ബുദ്ധിമുട്ട്, ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തുറക്കാനായിട്ടൊരു മടി, അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ അങ്ങനെയുണ്ട്. അതുകൊണ്ട് എല്ലായിടത്തും പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാനൊരു ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സ്റ്റിൽ ഐ വെന്റ് ത്രൂ ദ ഡോർസ്, ഞാൻ ആ ഡോർ വഴി ചെന്നു, നമ്മുടെ ഡോർ ഹാങ്ങേഴ്സ് ഇട്ടു. പിന്നെ നമ്മള് ക്യാമ്പയിനായിട്ട് ചെല്ലുമ്പം അവിടെ ആൾക്കാരുണ്ടെങ്കിൽ, ഔട്ട്സൈഡിലൊക്കെ നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഗരാജിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരുമായിട്ട് നേരിട്ട് സംസാരിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഈ ഒരു 20 എനിക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു എല്ലാ കാൻഡിഡേറ്റ്സിനും ഇസ് എ സെയിം ഇഷ്യൂ ആണ്. അത് ഈ പാൻഡമിക് ആയ കാരണം ആൾക്കാർക്ക് നമ്മളെ റിസീവ് ചെയ്യാനായിട്ടൊരു മടി. നമ്മളെവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് അവർക്ക് അറിയത്തില്ല, എത്ര പേരെ ഷേക്ക് ഹാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തില്ല. തീർച്ചയായിട്ടും ഈ ഈ കൗൺസിലിൽ നിന്നതിന് ശേഷം ഇപ്പോൾ ഒരു 5-6 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് തിരിച്ചു വരുന്നത്. അത് വേണ്ടായിരുന്നു, അതൊരു ദോഷമായി പോയിരുന്നു ഇപ്പൊ തോന്നുന്നുണ്ടോ? ഓ ഇല്ല, അതെനിക്ക് പ്ലസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ രീതിയിലെ വ്യത്യാസമാണ് നമുക്ക് നമ്മുടെ രീതിയിൽ നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്കിനും. പക്ഷെ എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് ഞാൻ 2009 ഞാൻ ജയിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞ് 11 എനിക്ക് എത്തിട്ടില്ലാതെ ഞാൻ ജയിക്കേണ്ട ഒരു സാഹചര്യം കിട്ടി. അതേപോലെ 13 ഇത് പറ്റി. 2015 ഞാൻ അന്നത്തെ ഡിസ്ട്രിക്ട് മാറി വേറൊരു ഡിസ്ട്രിക്റ്റിലോട്ട് മൂവ് ചെയ്തു. അപ്പൊ ആ മൂവ് ചെയ്ത സമയത്ത് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റിയല്ല. പിന്നെ പിള്ളേരൊക്കെ തീരെ ചെറുതായിരുന്നു. അപ്പം ഒരു 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 ബ്രേക്ക് എടുക്കാം അല്ലെങ്കിൽ എന്ന് വെച്ചു ഞാൻ സ്വയമായിട്ട് മാറുകയായിരുന്നു. അല്ലാതെ നമ്മള് തോറ്റ് മാറിയതല്ല. അപ്പൊ അങ്ങനെ മാറിയതുകൊണ്ട് ഇപ്പൊ ഈ ഒരു പുതിയ മേയർ പവറിൽ വന്നതിന് ശേഷം നമ്മള് സിറ്റി കൗൺസിലും അതേപോലെ ബാക്കിയുള്ള കോളീഗ്സ് ഒക്കെ ആയിട്ട് നമ്മൾ സ്റ്റിൽ ടച്ച് ഉണ്ട്. ഞാൻ ടച്ച് വിട്ടിട്ടില്ല, കാരണം നമ്മള് സെർവ് ചെയ്തൊരു സിറ്റി ആകുമ്പോഴത്തേക്കിനും യുനോ നമുക്കൊരു പ്രത്യേക ഒരു 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 അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഒരു സ്നേഹം ആ സിറ്റിയോടുണ്ട്. അപ്പൊ അതിന്റെ നടക്കുന്ന കാര്യങ്ങൾ എന്തായിക്കോട്ടെ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ്സ് എന്തായിക്കോട്ടെ, അപ്പൊ അതിനകത്തൊക്കെ നമ്മൾ ഇൻവോൾവ് ആണ്, വെദർ യു വാണ്ട് ഇറ്റ് ഓർ നോട്ട്. അപ്പൊ ആ ഒരു രീതിയിൽ ഇപ്പൊ ഇങ്ങനെ ഒരു വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തേക്കിനും നമ്മളോട് തിരിച്ചു വരണം എന്ന് പറയുകയും, അവനെ ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ 2015 ഞാൻ ഇറങ്ങിയ സമയത്തുണ്ടായിരുന്ന നല്ലൊരു സപ്പോർട്ടേഴ്സ്, അപ്പൊ അവരാ ഒരു ഒരു ഫയർഡപ്പ് ആയി, യുനോ ദാറ്റ് ഗേവ് ദം ആൻ ഓപ്പർച്യൂണിറ്റി ടു ഫയർ അപ്പ്. അപ്പൊ ആ ഇൻ ടേൺ അത് എന്നെ ഒത്തിരി പ്രയോജനം ചെയ്തു, കാരണം എനിക്കതൊരു ഓ വാ യുനോ ദാറ്റ് ഹോൾ ബേസ് ഇസ് സ്റ്റിൽ ദയർ. അപ്പൊ ആ ഒരു ബേസ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു മൊമെന്റം വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മളത് തിരിച്ചെടുത്തത്. പിന്നെ ഈ ക്യാമ്പയിനകത്ത് ഡിബേറ്റ് 3 ഉണ്ടായിരുന്നു. അതേപോലെ ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോഴും ആസ് എ ഫ്രണ്ട് റണ്ണറായിട്ട് ഞാൻ തന്നെ ഇപ്പോഴും നിൽക്കുന്നത്. സോ ഐ ഹോപ്പ് ദാറ്റ് ഫ്രണ്ട് റണ്ണിങ് ടേൺസ് ഇൻടു വോട്ട്സ്. അതാണ് നമ്മൾ ഈ കൗണ്ടി ജഡ്ജ് കെ പി ജോർജ് അല്ലെങ്കിൽ മേയർ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഉത്തരവാദിത്തമുണ്ട്. ഇപ്പൊ അസംബ്ലിമാനോ സെനറ്ററോ ഒക്കെ ആകാനായിട്ട് ഈ പറയുന്ന ഉത്തരവാദിത്തങ്ങൾ അവരെ കുറിച്ച് സംസാരിച്ചാൽ മതി. പക്ഷേ ഇതൊക്കെ വളരെ ഉത്തരവാദിത്തം ഒരു ജോലിയാണ്, മേയർ ആയാലും കൗണ്ടി ജഡ്ജ് ആയാലും. അപ്പൊ അത്രയും ഉത്തരവാദിത്തമുള്ള ഒരു ജോലി ഏറ്റെടുക്കുന്നു, അത് വ്യക്തി ജീവിതത്തെയും അല്ലെങ്കിൽ നമ്മുടെ ഈ ബിസിനസ്സിനെയും ഒക്കെ എങ്ങനെ ബാധിക്കും എന്നാണ് കരുതുന്നത്? സി അത് നമ്മള് ഈ ഒരു ഈ കൗണ്ടി ജഡ്ജ് അല്ലെങ്കിൽ മേയർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഗവൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, കാരണം നമുക്ക് യുനോ ഡയറക്റ്റ് ഗവണിംഗ് ഉണ്ട്. പക്ഷെ ഇപ്പൊ സ്റ്റേറ്റ് റെപ്പ് അല്ലെങ്കിൽ നമ്മൾ ഒരു കോൺഗ്രസ്മാനൊക്കെ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ ജനങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ അവിടെ നമുക്ക് ഗവണിംഗ് ഒന്നുമില്ല. കാരണം നമ്മുടെ ഗവണിംഗ് മുഴുവൻ വാഷിംഗ്ടൺ ആയിരിക്കും അല്ലെങ്കിൽ ടെക്സസ് സ്റ്റേറ്റ് ക്യാപിറ്റൽ ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള പൊസിഷനോട് എനിക്ക് പലരും ചോദിച്ചതാണ് അങ്ങനെ മുമ്പോട്ട് വരാൻ. പക്ഷെ ഞാനത് എനിക്ക് വലിയ താല്പര്യം ഞാൻ കാണിച്ചില്ല, കാരണം എനിക്ക് മിസൂറി സിറ്റിയോടുള്ള ആ ഒരു പാഷൻ അതുകൊണ്ടാണ് ഞാൻ നിന്നത്. ബാക്കിയുള്ള സ്റ്റേറ്റുകള് ഇപ്പം സ്റ്റേറ്റ് റെപ്രസെന്റേറ്റീവ്സ് മോശം അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. നമുക്ക് ഓരോരുത്തരുടെ ഓരോ ഇന്ററസ്റ്റ്. എനിക്കൊരു ഡയറക്റ്റ് ഇമ്പാക്ട് അല്ല, നമ്മളൊരു ഒരു മേയർ അല്ലെങ്കിൽ ഒരു കൗണ്ടി ജഡ്ജ് ഒക്കെ ആയിട്ട് വരുമ്പം നമ്മൾ താമസിക്കുന്ന നെയ്ബർഹുഡ് ആയിക്കോട്ടെ, നമ്മൾ താമസിക്കുന്ന സിറ്റി ആയിക്കോട്ടെ, യു കെ മേക്ക് എ ഡയറക്റ്റ് ഇമ്പാക്ട് ആൻ ദ ഡിസിഷൻസ്.
അപ്പൊ അങ്ങനെ ഒരു ഗവർണിങ്ങിനോടാണ് എനിക്ക് എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള താല്പര്യം. നമ്മള് നമുക്ക് ഒരു നമ്മളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തില് പ്രവർത്തിക്കുന്ന ബാക്കി കൗൺസിൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കൊരു നമ്മൾ ആ ഒരു ചേഞ്ച് കൊണ്ടുവരാനും ആ ചേഞ്ച് കൊണ്ടുവരുന്ന ചേഞ്ച് അത് യുനോ പ്രാക്ടിക്കാലിറ്റിയിൽ അത് വരുത്താനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പം നമുക്ക് കാണാം അതിന്റെ യുനോ ദ ഫ്രൂട്ട് ഓഫ് ദ ലേബർ എന്ന് പറയുന്ന പോലെ നമുക്കത് ആ ഒരു നമ്മൾ കൊണ്ടുവരുന്ന ഒരു ചേഞ്ച് അത് ആ എഫക്റ്റിൽ കൂടി വരുന്നു അതിന്റെ ഒരു കാണാനായിട്ടുള്ള ഒരു സാഹചര്യം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം അതിനോടായിരുന്നു എനിക്ക് പണ്ട് മുതലേ താല്പര്യമുള്ള. ഈ മിസൂറി സിറ്റിയിലെ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ? മിസൂറി സിറ്റിയിലെ ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, പിന്നെ റോബിന്റെ അഭിപ്രായത്തിൽ സിറ്റി അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്താ? ഇപ്പം സാമ്പത്തികമായിട്ടൊക്കെ നല്ല നിലയിലല്ലേ നിൽക്കുന്നത് സിറ്റി? സാമ്പത്തികമായിട്ട് കുഴപ്പമില്ല, പക്ഷെ നമുക്ക് സാമ്പത്തികമായിട്ട് ബെറ്റർ ആക്കാനായിട്ടുള്ള ചാൻസുകളുണ്ട്. കാരണം ഇപ്പൊ തന്നെ ഇപ്പം ഇപ്പൊ കയറിയിരിക്കുന്ന മേയറും വന്നിരിക്കുന്ന ഒരു സിറ്റി മാനേജറുമായിട്ടുള്ള കോൺഫ്ലിക്ട്സുകളാണ് ഇപ്പൊ ഇതിനത്തെ മെയിൻ ഇലക്ഷന്റെ ഒരു മെയിൻ പ്രശ്നം. അതോടൊപ്പം നമ്മള് ഇപ്പം മിസൂറി സിറ്റി എന്ന് പറയുന്ന ഒരു 64 വർഷം പഴക്കമുള്ള ഒരു സിറ്റിയാണ്. അപ്പൊ അതിന്റെ നമ്മുടെ മലയാളികൾക്ക് താമസിക്കുന്ന അതിന്റെ ബ്രാൻഡ് ന്യൂ സെക്ഷൻസ് അല്ലെങ്കിൽ പുതിയ ഏരിയ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഒത്തിരി ഏരിയ അപ്പൊ അതിന്റെ പഴയ ഏരിയസ് ആയിട്ടിരിക്കുന്നിടത്തൊക്കെ ഈ സ്ട്രീറ്റ്സ് അവന്റെ ഇൻഫ്രാസ്ട്രക്ചർ ബേസിക്കലി വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്. അപ്പൊ ആ ഇൻഫ്രാസ്ട്രക്ചർ സ്ട്രീറ്റ്സ് ഡ്രെയിനേജ് സിസ്റ്റം വഴികള് ഇതെല്ലാം പൊട്ടിക്കിടക്കുകയാണെങ്കിൽ തന്നെ ഇവരാരും യുനോ മേയറായിട്ടിരിക്കുന്ന ഇവരും ആരും ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല. എല്ലാ ഇലക്ഷൻ വരുമ്പോഴത്തേക്കിനും യുനോ പ്രോമിസുകൾ മേക്ക് ചെയ്യുന്നു, അതൊന്നും യുനോ പ്രാക്ടിക്കാലിറ്റി ആയിട്ട് കൊണ്ടുവരുന്നില്ല. സോ അങ്ങനെയുള്ള മേഖലകളിൽ എനിക്കത് ഡെഫിനറ്റ്ലി, കാരണം ഞാൻ സിറ്റി ലെവലിൽ സിറ്റി ഡിസ്ട്രിക്ട് ലെവലിൽ ഇരുന്നപ്പം എൻ്റെ ഏറ്റവും വലിയൊരു അക്കാംപ്ലിഷ്മെന്റ് എന്ന് പറയുന്നത് തന്നെ എനിക്ക് ആ ഒരു രീതിയിൽ നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരിക, അതേപോലെ ഞാൻ ഒത്തിരി സൈഡ് വാക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റിപ്പയർ ചെയ്യാനായിട്ടൊക്കെ എനിക്ക് എന്നെ കൊണ്ട് സാധിച്ചു. അപ്പം അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ കൊണ്ടുവരിക. പിന്നെ ഇപ്പം നാഷണൽ ലെവലിലെ എഫക്റ്റ് ഒക്കെ ചെറിയ രീതിയിൽ സിറ്റി ലെവലിലും ഉണ്ട്. പോലീസിന്റെ ഇത് പോലീസിന്റെ ഫയർ, അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ നമുക്ക് കൺസേൺ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പം പോലീസിന്റെ ആ ആൾക്കാർക്ക് സേഫ്റ്റി ആണല്ലോ വേണ്ടത്. അപ്പൊ ആ ഒരു സേഫ്റ്റി നിലനിർത്തുക. പോലീസുകാരാണെങ്കിൽ തന്നെയും ഞാൻ അവരോട് ഓൾറെഡി സെർവ് ചെയ്തുകൊണ്ട് അവർ വളരെ എക്സൈറ്റഡ് ആണ്, ഞാൻ തന്നെ വരുന്നുമുണ്ട്. കാരണം അവർക്ക് ഒത്തിരി കൺസേൺസ് പറയാനുണ്ട്, അതിപ്പോ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്നില്ല. കാരണം ഇപ്പോഴത്തെ മേയറിനോട് പറയാനായിട്ട് ഒരു മടി. അപ്പൊ അങ്ങനെയുള്ള ഒരു ചേഞ്ചസിനകത്ത് ഇപ്പം യുനോ ഞാൻ എന്റെ ക്യാമ്പയിൻ ഇട്ടത് എനിക്ക് മേയറായി ഒരു അധികാരം കിട്ടണമെന്നുള്ള രീതിയിലല്ല. ഞാൻ അത് പല സ്ഥലത്തുനിന്ന് ജനങ്ങളുടെ ആയിക്കോട്ടെ അതേപോലെ ഡിപ്പാർട്ട്മെന്റ് ലെവൽസിലായിക്കോട്ടെ പലരുടെയും പൾസ് എടുത്തിട്ടാണ് ഞാൻ കാൻഡിഡേറ്റ് ആയിട്ട് വരുന്നത്. അപ്പം എനിക്ക് വേണമെങ്കിൽ മുമ്പേ പറഞ്ഞ പോലെ 2015 വീടൊന്നും മാറേണ്ട ആവശ്യമില്ല, എനിക്ക് ഇതിനകത്ത് തന്നെ കംപ്ലീറ്റ് നിൽക്കാമായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഞാൻ മാത്രമേ ഉള്ളൂ ഈ ഒരു ഇലക്ഷനകത്ത് ഒരു കാൻഡിഡേറ്റ് ടേം ലിമിറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ ടേം ലിമിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ കൊണ്ടുവരാൻ കാരണം നമുക്കിപ്പോൾ അറിയാം, ഇപ്പം വെദർ യു ഇൻ ന്യൂജേഴ്സി, ന്യൂയോർക്ക്, യുനോ ഇല്ലിനോയ്സ്, കാലിഫോർണിയ, ടെക്സസ്, നമ്മുടെ ഒക്കെ US കോൺഗ്രസ് എന്ന് പറയുന്നതിനകത്ത് സെനറ്റേഴ്സ് ആൻഡ് ഇവർക്ക് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിന് ടേം ലിമിറ്റ്സ് വേണം. കാരണം അവർ കയറി ഇരുന്ന് കഴിഞ്ഞ് 10-40 വർഷം ഇരുന്ന് കഴിച്ച് ദേ നോട്ട് ഡൂയിങ് എനിത്തിങ്. അന്നിട്ട് അവരെ യുനോ കഴിഞ്ഞിരിക്കുന്നവരെ ബ്ലെയിം ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ സിറ്റിയിൽ മേയറിനൊന്നും ടേം ലിമിറ്റ്സ് ഇല്ല ഞങ്ങളിപ്പോ നിൽക്കുന്നത്. അപ്പൊ അവിടെ തന്നെ ഞാൻ ഒരു 8 കൊണ്ടുവരികയും കൊണ്ടുവരണമെന്ന് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവരണമെന്ന് തന്നെ ഞാൻ മെയിൻ ആയിട്ട് വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാരണം അതെനിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണം. കാരണം പുതിയ വരുന്ന ഒരു തലമുറയ്ക്ക് ഒരു ചാൻസ് കൂടെ കൂടിയാണ്. കാരണം നമ്മളൊരു പുതിയ ഐഡിയാസ് അല്ലെങ്കിൽ പുതിയ സജഷൻസ് വരുമ്പോഴത്തേക്കിനും നമ്മുടെ യങ്ങർ ജനറേഷനിൽ നിന്ന് അത് റിസീവ് ചെയ്യാനായിട്ടും കൂടി ഒരു മനസ്സ് വേണം. നമ്മൾ ചുമ്മാ രാഷ്ട്രീയത്തില് യുനോ എപ്പോഴും എപ്പോഴും നിൽക്കുക എന്ന് പറയുന്നതിനകത്ത് കാര്യം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, എങ്ങനെ പിന്നെ വീട്ടിലുള്ളവരൊക്കെ ഭാര്യയും മക്കളും ഒക്കെ ക്യാമ്പയിന് സഹകരിക്കാൻ വരുമോ? അവര് ഫോൺ വിളിക്കാനൊക്കെ വരുമോ? അതോ അവർക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ലേ? അല്ലല്ല, അവര് ക്യാമ്പയിൻ ഹെഡ്ക്വാർട്ടേഴ്സ് തന്നെയാണ്. എസ്പെഷ്യലി വൈഫാണ് അതിനകത്തെ ക്യാമ്പയിനകത്ത്. ക്യാമ്പയിൻ മാനേജർ ഉണ്ട്, മറ്റേ ഒത്തിരി സ്റ്റാഫ് ഉണ്ട്, പക്ഷെ എന്നാലും അതിനകത്തൊരു മെയിൻ ആളായിട്ട് പങ്കെടുക്കുന്നത് വൈഫ് ടീനയാണ്. അപ്പം ഞങ്ങളാണെങ്കിലും രാത്രിയിൽ ഇപ്പം ഇതിനോ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനും രാവിലെ എന്തൊക്കെ നടക്കണം എന്നുള്ളതിനകത്തൊക്കെ വൈഫിന്റെ ഒരു പ്രത്യേക ഒരു ഇൻപുട്ട് ഉണ്ട്, ഇല്ലാതെ പറ്റിയല്ല. കാരണം നമ്മൾ യുനോ ഇറ്റ്സ് യു ബേസിക്കലി ഗോയിങ് ഇൻ 100 ഡയറക്ഷൻസ് അല്ലേ. അപ്പം നമുക്കൊരു ഒരു പിന്നെ പിള്ളേരെ വീട്ടിലുണ്ട്, അവരെ കാണാൻ പറ്റുന്നില്ല.
അപ്പം അതിനെ സമയം കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള ഒത്തിരി പരിപാടികള് വൈഫ് നടത്തുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഈ ഈ സാമുദായിക കാര്യങ്ങള്, ഉദാഹരണത്തിന് ഈ കനാനായ കാത്തലിക് യൂത്ത് ലീഗിന്റെ സ്ഥാപക പ്രസിഡന്റ് ആയിരുന്നു, സ്ഥാപകനും പ്രസിഡന്റും ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സാമുദായിക പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോഴെന്തൊക്കെയാണുള്ളത്? സമുദായ തരത്തിലുള്ള പ്രവർത്തനങ്ങള്. ശബ്ദം പോയി, ശബ്ദം പോയി. ഓഡിയോ ഓഡിയോ കട്ട് അഗൈൻ. ഓഡിയോ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ. നമുക്ക് ഒരു ചോദ്യം കൂടെ ചോദിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അദ്ദേഹത്തിന്റെ പിന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വിജയത്തിലേക്ക് വരട്ടെ. അദ്ദേഹം മേയറാകട്ടെ. തീർച്ചയായിട്ടും നമുക്കൊരു മേയറുടെ അഭാവമുണ്ട്. അവിടെ കൗണ്ടി ജഡ്ജ് ഉണ്ട്, ജസ്റ്റിസ് ജഡ്ജി ജൂലി മാത്യു ഉണ്ട്. അവിടെ ഒരാൾ കൂടി റോബിൻ ലക്കാട്ട് മേയറായിട്ട് വരട്ടെ. അതുപോലെ തന്നെ ടോം വിരിപ്പൻ അസംബ്ലിയിലേക്ക് ജയിക്കട്ടെ. ഇനി റോബിൻ ലക്കാട്ടിനെ പറ്റി പറയുമ്പോൾ, അദ്ദേഹം കോട്ടയം ജില്ലയിലെ കുറുമുള്ളൂർ ഇലക്കാട്ട് ഫിലിപ്പിന്റെയും ഏരിയാമ്മയുടെയും സീമന്തപുത്രനാണ്. വെളിയനാട് ചെമ്മഴക്കാട് കുടുംബാംഗവും ഫിസിഷ്യൻ അസിസ്റ്റന്റുമായ ടീന ആണ് ഭാര്യ. മക്കൾ ലിയ, കേറ്റ്ലിൻ, അങ്ങനെ ചെറിയ കുടുംബമാണ്, സന്തുഷ്ട കുടുംബം. അപ്പൊ അദ്ദേഹത്തിന് എല്ലാവിധ മംഗളങ്ങളും വിജയവും ആശംസിക്കുന്നു. ഈ ഇലക്ഷനിൽ കാരണം മലയാളികളാരും തന്നെ ഇല്ല ഇപ്രാവശ്യം. അതുകൊണ്ട് റോബിനും ജയിക്കണം, ടോം ഫിലിപ്പിനും ജയിക്കണം. നിങ്ങളൊക്കെ ജയിച്ചാലേ ഞങ്ങൾക്ക് തലയുയർത്തി നിൽക്കാൻ പറ്റുള്ളൂ. ബാക്കി മറ്റുള്ളവർ ഇപ്പം കമലാ ഹാരിസ് മുതൽ ബാക്കിയുള്ളവരൊക്കെ ജയിച്ചു എന്ന് പറഞ്ഞാലും അവരാരും മലയാളികളല്ല. പിന്നെ അപ്പൊ നമ്മുടെ ഒരാൾ ജയിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യമാണ്, ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ അതിനുള്ള എല്ലാ വിജയാശംസകളും നേരുന്നു. ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഇതിന്റെ ഈ സാമ്പത്തിക വശം എങ്ങനെയാണ്? ഈ പൈസ ഒക്കെ എങ്ങനെയാ പിരിച്ചെടുക്കുകയോ അതോ പിന്നെ സ്വന്തമായിട്ട് ചെലവാക്കുകയോ? ഒരുപാട് പൈസ ചെലവ് വരുന്ന ഒരു കാര്യമല്ലേ ഇത്? പിന്നെ അതുകൊണ്ട് നമുക്ക് ശ്രീ റോബിന് എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുക. അദ്ദേഹത്തിന് ആ ഭാഗത്തുള്ളവർ എല്ലാവരും അദ്ദേഹത്തിന്റെ ക്യാമ്പയിനിൽ പങ്കെടുക്കണം, ക്യാമ്പയിന് പ്രചാരണത്തിന് പോകണം, ഫോൺ വിളിക്കാൻ പോകണം, എല്ലാവരും വോട്ട് ചെയ്യാൻ എന്ന കാര്യം മറക്കുകയരുത്. ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. തീർച്ചയായിട്ടും പിന്നെ നവംബർ 3 നമുക്കൊരു ശുഭവാർത്ത കേൾക്കാം. താങ്ക് യു വെരി മച്ച്. Thank you.